طلابي السلام عليكم ورحمة الله وبركاته فمرحبا بكم إلى فصل جديد للصف التاسع فكيف حالكم يا طلابي فأهلا أظن أنكم طيبون جميعا مقلة سكهم نجاركم فأنتم درستم عن اللغة الملايالمية وكتبتم قصة ذاتية ماذا؟ قصة ذاتية كنغل أيديد ناولام ക്വിസാദാത്തിയൊക്കെ എഴുതിയില്ലെല്ലാവരും എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന ഒരു മോഡലും കൂടി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഇത് നോക്കൂ. അന ലുഗത്തു മലയാളം, ഇതിൽ ഈ ചുവന്ന വാക്കുകൾ മാത്രമാണ് അധികമായി ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? ഇവിടെ നോക്കൂ, അന ലുഗത്തു മലയാളം. നമ്മൾ നേരത്തെ അന ബിന്തു അദ്നാൻ എന്ന് അറബി ഭാഷയെ കുറിച്ച് പറഞ്ഞില്ലേ, അതുപോലെ അങ്ങനെയെങ്കിൽ എന്താണ് അന ലുഗത്തു തുഞ്ചത്ത് എഴുത്തച്ഛൻ, അല്ലെങ്കിൽ അന ബിന്ദു തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന് വേണമെങ്കിലൊക്കെ പറയാം. ഓക്കെ. പിന്നെ അന ലുഗത്തു മലയാളം. പിന്നെ ഉലുവു മിൻ ഉസ്റത്തി ദ്രാവിഡീയ എന്നുള്ളത് ഇവിടെയുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ മുമ്പ് എന്ത് ചെയ്തു, അന മാത്രം ചേർത്തിട്ടുണ്ട്. അന മാത്രം ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തുഞ്ചത്ത് എഴുത്തച്ഛൻ എല്ലാത്തു വാക്ക്, അപ്പൊ അതിന്റെ കൂടെ അബി എന്ന് മാത്രം ചേർത്തിരിക്കണം. പിന്നെ ഇതിൽ അഫ്തഖ്റുബി തുറാസി എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് ഭാഗത്ത് കൊടുക്കാം. ഉണ്ടോ? ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അന അഫ്തഖ്ർ ബി തുറാസി. അതിന്റെ മുമ്പിലും അന ചേർത്തിട്ടുണ്ട്. ഗനിയത്തും ബിൽ ഫുനൂൻ, അവിടെ നമുക്ക് പുസ്തകത്തിൽ നമ്മൾ അറബി ഭാഷയെ കുറിച്ച് പറഞ്ഞ അതേ ഇതുപോലെ തന്നെ അവിടെ പറഞ്ഞിട്ടില്ലല്ലോ, മുകളിൽ ഞാൻ പറഞ്ഞുണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ. അന ഗനിയത്തും ബിൽ ഫുനൂന് വൽ ആദാബി വൽ കുതുബിൽ ഇൽമിയ. ഫഹിംതും? ഇത് അനഗനീയതാണ്. ഈ വാക്ക് തന്നെ അനഗനീയത്തും ബിൽ ഫുനൂനി വൽ ആദാബി അൽ കുതുബുൽ ഇൽമിയയുടെ മുമ്പിൽ വാ ചേർത്തിട്ടുണ്ട്. വസിഅത്തു ജമീഅ അൻവാ അൽ അദബ്, അത് പുസ്തകത്തിലുള്ള അതുപോലെ തന്നെയാണ് കേട്ടോ. അറബി ഭാഷയെ കുറിച്ച് പറഞ്ഞത് അതുപോലെ തന്നെ. വസിഅത്തു അവിടെ നിങ്ങൾ പാരഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും, ലുഗത്തുള്ളാദ് എന്ന പാഠഭാഗത്തിലെ പാരഗ്രാഫ്. അപ്പൊ ഇതിൽ ആ റിവായാത്ത്, അതിനു മുമ്പ് നമ്മൾ ചേർത്ത വാക്ക് വസഅത്തു ജമീ അൻവാൽ അദബി മിന റിവായാത്ത് വൽ മസ്റഹിയാത്ത് വൽ ഖിസസ് ഒക്കെ എല്ലാ അറബി ഭാഷയിലുണ്ട്. വൽ അക്കാസിസ് വൽ അഷ്ആർ വൽ അനാഷി, ഇതൊക്കെ കൂടുതൽ ചേർത്താണ് കേട്ടോ. പിന്നെ അന അഫ്തഖ്റു ബി തുറാസി. വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ളത്, ഫൈക്കം മുഹമ്മദ് ബഷീർ അദീബുൻ മലയാളമി, അദ്ദേഹം ഒരു അറബി അല്ല മലയാളം സാഹിത്യകാരനാണ് എന്ന് മാത്രം. ഓക്കെ. നഹ്നു നദ്ഖുൽ ഇലാ ദർസിൻ ജദീദ്, നമ്മൾ പുതിയ പാഠത്തിലേക്ക് കടക്കുകയാണ്. അല്ലുഗൽ അറബിയ. ഫ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം അന്നന നദ്റുസ് അനല്ലുഗൽ അറബിയ വ ഇസ്തിഅമാലഹ ഫിൽ മനാസിബ അൽ മുഖ്തലിഫ. നമ്മൾ വ്യത്യസ്ത സന്ദർഭങ്ങൾ അറബി ഭാഷ യൂസ് ചെയ്യുന്നതും അതിന്റെ പ്രാധാന്യവും ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പറഞ്ഞത്. ഇന്ന് നമ്മൾ നഹ്നു നദ്റുസ് മൻദൂമൻ അനല്ലുഗൽ അറബിയ, അറബി ഭാഷയെ കുറിച്ചൊരു മൻദൂം ഷിഅർ ഖസീദ എന്നൊക്കെ പറയാം, ഒരു പാട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇതൊക്കെ നെറ്റിലൊക്കെ ധാരാളമായി ഉള്ള ഒരു പാട്ടാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിന്റെ ആ പാട്ടും നമുക്ക് കേട്ടു നോക്കാം. ആദ്യം പാട്ട് കേൾക്കാം. ഇവിടെ പാടുക കേട്ടോ. أتعلم في حاسوبي لغة العربية فيه أحلى الدروس بأساليب ذكية شكرا يا من أهداني أحلى هدية ما أروعها ما أحلاها لغة العربية شكرا يا من أهداني أحلى هدية ما أروعها ما നമുക്കൊന്ന് പാടി നോക്കാം. എങ്ങനെ പാടാം? അതഅല്ലമു ഫീ ഹാസൂബി ലുഗത്തുൽ അറബിയ ഫീഹി അഹ്ല ദുറൂസി ബി അസാലിബ ദകിയ.
ശുക്രൻ യാമൻ അഹ്ദാനി അഹ്ല ഹദിയ മാ അർവഹ മാ അഹ്ലഹ ലുഗത്തിൽ അറബിയ. കേട്ടോ, അതേ ഗണത്തിൽ ഒന്ന് പാടുക, ബാക്കി കൂടി കേൾക്കാം. أتعلم في حاسوبي لغة العربية فيه أحلى الدروس بأساليب ذكية أحلى الحركات فوق حروفي أرسمها أضبط كلماتي فتح ضم ثم الجر أحلى الحركات فوق حروفي أرسمها أضبط كلماتي بالأسماء وبالأفعال لغتي غنية لغة العلم والآداب لغتي العربية بالأسماء وبالأفعال لغتي غنية لغة العلم والآداب لغتي العربية. فتح ضم ثم الجر أحلى الحركات فوق حروفي أرسمها أضبط كلماتي بالأسماء والأفعال لغتي غنية لغة العلم والآداب لغة العربية. നല്ല ഈണത്തിൽ പാടി പഠിക്കണം, എന്നാലും നമ്മുടെ അക്ഷരങ്ങൾ ഒന്ന് സ്ഫുടമാകുകയുള്ളൂ. ഓക്കെ, ഒന്നുകൂടി വാക്യം കൂടി കേൾക്കാം. لغتي لغة الضاد لغتي الفصحى دوما تبقى كنزا للأحفاد هي ميراثي من أجدادي لغتي لغة الضاد لغتي الفصحى دوما تبقى كنزا للأحفاد متألقة متطورة هي لغة حية ما أروعها ما أحلاها لغتي العربية متألقة متطورة هي لغة حية ما أروعها ما أحلاها لغتي العربية. هلا بعد لا هنا بعد هي ميراثي من أجدادي لغتي لغة الضاد لغة الفصحى دوما تبقى كنزا للأحفاد متألقة متطورة هي لغة حية ما أروعها ما أحلاها لغة العربية. ഈ പാട്ടിന്റെ ലിങ്ക് ഞാൻ ഈ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ക്ലാസിന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, പോയി കണ്ടു നോക്കാം. മുഴുവനായിട്ട് എത്ര പ്രാവശ്യമാണെങ്കിലും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അധികം നേരം ഓടിച്ചാൽ എന്റെ വീഡിയോക്ക് കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇത് പാട്ട് നന്നായി പാടി നോക്കുക. അറബി ഭാഷയെ കുറിച്ച് മാത്രമാണ് ഈ പദ്യത്തിൽ പറയുന്നത്. അറബി ഭാഷയുടെ അഹമ്മിയത്ത്, അതിന്റെ ഖസായിസ് ഒക്കെയാണ് ഈ ലുഗത്തിൽ, ഈ മന്ദൂമിയിൽ ഉള്ളത്. ഖസായിസ് അതാ പ്രത്യേകതകൾ അല്ലേ. അൽ അറബിയ ഹിയ തതതവറത്സ് അബറ സമാൻ, കാലത്തിനനുസരിച്ച് അറബി ഭാഷ വല്ലാതെ എന്ന് വളർന്നിട്ടുണ്ട് അല്ലെ. നഹ വാഹിദു മിനൽ ഉമമിൽ മിൻ ലുഗാത്തിൽ ഉമമിൽ മുത്തഹിദ, അതാണ് ഉമമിൽ മുത്തഹിദർ ഒരു ഭാഷയായി. അതുപോലെ ലുഗത്തുൽ ടെക്നോളജിയ വ ലുഗത്തുൽ അദബ്, ടെക്നോളജിയുടെ ഭാഷയൊക്കെ ആയിട്ട് അറബി ഭാഷ മാറി. മാ ഇതോടെ കവി എന്താ പറയുന്നത്? മൻ അവൻ കതബഹാദ കതബഹ ഖലീൽ ഖസാൽ, ഖലീൽ ഖസാൽ ട്ടോ. ഈ പേരൊന്ന് പഠിച്ച് ഓർമ്മയുണ്ടാവണം. അതായത് കൃത്യം എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അത് എഴുതാനും പറ്റണം. ഓക്കെ, എന്താ ഇതിൽ പറയുന്നത് നമുക്ക് നോക്കിയാലോ.
അതഅല്ലമു ഫീ ഹസൂബീ ലുഗത്തുൽ അറബിയ അതഅല്ലമു മാദാ അദ്രുസ് ഐ സ്റ്റഡി ഫീ ഹസൂബീ ഹസൂബ് മാദാ ഹസൂബ് ഹസൂബ് ഹുവ കമ്പ്യൂട്ടർ അതഅല്ലമു ഫീ ഹസൂബീ ഐ സ്റ്റഡി ഇൻ മൈ കമ്പ്യൂട്ടർ മാദാ മാദാ അദ്രുസ് ലുഗത്തുൽ അറബിയ ലുഗത്തി അൽ അറബിയ മൈ ലാംഗ്വേജ് ഇറ്റ്സ് ലാംഗ്വേജ് അറബിക് അല്ലേ എന്റെ ലാംഗ്വേജ് ഞാൻ എന്താണ് കമ്പ്യൂട്ടറിൽ പഠിക്കുന്നു ഫീഹി അഹ്ല ദുറൂസി ബി അസാലിബ ദകിയ ഫീഹി ഫീഹി ഫീ ഹസൂബി എന്റെ ഈ കമ്പ്യൂട്ടറിൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഭാഷയിൽ ഉണ്ട് വേണമെന്ന് പറയാം ഫീഹി അഹ്ല ദുറൂസി അഹ്ല ദുറൂസ് അഹ്ല മദ അഹ്ല അജ്മൽ അജ്മൽ അല്ലെങ്കിൽ അർവ ഭംഗി അല്ലെങ്കിൽ മനോഹരമായ രസകരമായ ദുറൂസ് ദർസുൻ ജംഉഹു ദുറൂസ് പാഠങ്ങൾ ബി അസാലീബ ഉസ്ലൂബുൻ ജംഉഹു അസാലീബ് ഇതൊക്കെ ജമ്മു മുഫ്റദ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഉസ്ലൂബ് ഉസ്ലൂബിന്റെ ഉസ്ലൂബാണ് മുഫ്റദ് അതിന്റെ ജമ്മാണ് അസാലീബ് ബി അസാലീബ സക്കിയ സക്കിയ മദ സ്മാർട്ട് അല്ലെ സ്മാർട്ട് വഴികളിൽ അല്ലെങ്കിൽ സ്മാർട്ട് രൂപത്തിലുള്ള ഒരുപാട് മനോഹര ഭാഗമായ പാഠങ്ങൾ അതിലുണ്ട് അല്ലേ. നമ്മൾ ഒരുപാട് എന്താണ് സ്മാർട്ട് ഡിവൈസസ് ഉപയോഗിച്ചല്ലേ ഇപ്പൊ പഠിക്കുന്നത് അറബി ഭാഷയായാലും ഏത് ഭാഷയായാലും അല്ലെ. അതാ പറയുന്നത് ആർക്ക് ആരോട് താങ്ക് പറയുന്നു യാമൻ അഹ്ദാനി യാമൻ അഅതാനി അഹ്ദ അഅത നൽകി നൽകിയവന് നന്ദി എന്ത് നൽകി അഹ്ല ഹദിയ അജ്മൽ ഹദിയ ഹദിയ മദ ഗിഫ്റ്റ് അഹ്ല അഹ്ല അജ്മൽ അർവ മനോഹരമായ ഗിഫ്റ്റ് നൽകിയവന് നന്ദി മൻ ഹുവ മൻ അഹ്ദ അല്ലുഗൽ അറബിയ അഹ്ദഹു അഹ്ദഹ അല്ലാഹ് അഹ്ദഹ അല്ലാഹു അല്ലാഹു തആല അല്ലേ ما اروعها ما احلاها لغه العربيه ما اروعها ما اجملها എന്ത് മനോഹരം ما احلاها സെയിം അർത്ഥം എന്ത് രസകരം എത്ര മധുരോധരം എന്ത് لغه العربيه لغتي لغتي എന്റെ ഭാഷ അറബി എന്റെ ഭാഷ എത്ര മനോഹരം فتح ضم ثم الجر فتح ضم ثم الجر فهمتم ഫതഹുണ്ട് അഹ്ലൽ ഹറകാതി രസകരമായ ഹർക്കത്തുകളാണ് ഫൗക ഹുറൂഫി ഫൗക അല അല ഹുറൂഫി ഹർഫ് മദ ഹർഫ് അലിഫ് ബ ത എന്റെ ഹർഫ് ഹർഫുൻ ജംഉഹു ഹുറൂഫ് ഹർഫുകളുടെ മുകളിൽ ഈ അക്ഷരങ്ങളൊക്കെ അർസുമുഹ ഞാൻ വരയ്ക്കും എന്നിട്ടോ അൽബുത്സ് അങ്ങനെ ഞാൻ ഇതാണ് ശരിയാക്കും അല്ലെങ്കിൽ ക്ലിപ്തപ്പെടുത്തും കലിമാറ്റി എന്റെ വാക്കുകൾ അല്ലെ വാക്കുകൾ വായിച്ച് കൃത്യമായ ലബുത്ത് ചെയ്താലാണ് നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ കലിമാറ്റ്സ് എന്റെ കലിമത്തുൻ ജംഉഹു കലിമാറ്റ്സ് അപ്പോ അതിന്റെ വാക്കുകൾ ഞാൻ ലബുത്ത് ചെയ്യും. പിന്നെയോ ബിൽ അസ്മാഇ വബിൽ അഫ്ആലി ബിൽ വൽ അഫ്ആലി എന്നുള്ളൂ അല്ലെ. ബിൽ അസ്മാഇ ഇസ്മുൻ ജംഉഹു അസ്മാ ഫിഅലുൻ ജംഉഹു അഫ്ആൽ ഇസ്മു കൊണ്ട് ഫിഅല് കൊണ്ട് ലുഗത്തി ഗനിയ ലുഗത്തി മൈ ലാംഗ്വേജ് ഗനിയ ഫുൾഫിൽഡ് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ എന്റെ ഭാഷ അസ്മു ഫിഅല് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വഅയ്ദൻ ലുഗത്തുൽ ഇൽമി വൽ ആദാബ് അൻ ഹാദിഹി ലുഗ ലുഗത്തുൽ ഇൽമ് ഇൽമിന്റെ ഭാഷയാണ് വൽ ആദാബ് മദ ആദാബ് സാഹിത്യം അതിന്റെയും ഭാഷയാണ് ലുഗത്തുൽ ഇൽമി വൽ ആദാബ് അദബുൻ ജംഉഹു ആദാബ് പിന്നെ ലുഗത്തുൽ അറബിയ എന്റെ ഭാഷ ലുഗത്തുൽ ഇൽമാണ് വൽ ആദാബാണ് പിന്നെയാ ഹിയ മിൻ ഹിയ മീറാസി മിൻ അജ്ദാദി അഫ്തഖറു ബി തുറാസി എന്ന് നേരത്തെ പറഞ്ഞില്ലേ അഫ്തഖർ തുറാസ് തുറാസ് മദ അതാണ് മീറാസ് പാരമ്പര്യം എന്റെ ഹെറിറ്റേജ് എന്റെ ഹിയ മീറാസി അതെന്റെ പാരമ്പര്യമാണ് എന്റെ മിൻ അജ്ദാദി എന്താണ് പിന്തുടർച്ച കിട്ടിയതാണ് മിൻ അജ്ദാദി ജദ് ജദ് മദ ജദ് വല്യപ്പ അജ്ദാദ് വല്യപ്പമാർ അതായത് എന്റെ പിതാമഹന്മാരിൽ നിന്ന് എനിക്ക് കിട്ടിയ പാരമ്പര്യ അതായത് എന്താണ് പറയുക അതിന് അനന്തര സ്വത്ത് എന്നൊക്കെ പറയില്ല അതാണ് മീറാസ് ശരിക്കും അനന്തര സ്വത്ത്
ഹിയ മീറാസി മിൻ അജ്ദാദി ലുഗതി ലുഗതുല്ലാത്ത്, എന്റെ ഭാഷയായ ലുഗതുല്ലാത്ത്, അതെന്റെ മീറാസ. ലുഗത്തുൽ ഫുസഹ, അതുപോലെ ലുഗത്തി അൽ ഫുസഹ, എന്റെ ക്ലിയർ, അതായത് ഫുസഹ വളരെ മനോഹരമായ അല്ലെങ്കിൽ സ്വച്ഛമായ. ഇംഗ്ലീഷിൽ ക്ലാസിക്കൽ എന്നൊക്കെയാണ് ഫുസഹയ്ക്ക് പറയുക. അപ്പൊ ലുഗത്തുൽ ഫുസഹ, എന്റെ ക്ലാസിക്കൽ ഭാഷ. ദൗമൻ, എപ്പോഴും തബക്ക ബാക്കിയാകും. എങ്ങനെ? കെൻസൻ, ഒരു ട്രഷർ ആയിട്ടില്ല. അഹ്ഫാദ്, പേരമക്കൾക്ക്, അതായത് ഇനി വരുന്ന ആളുകൾക്കും. അനഹാദിഹൽ ലുഗ കെൻസുൻ, കെൻസുൻ ട്രഷർ. മുതഅല്ലിഖത്തുൻ മുതതവ്വിറത്തുൻ മുതഅല്ലിഖ, അനഹാദിഹൽ ലുഗ മുതഅല്ലിഖ, തിളങ്ങി നിൽക്കുകയാണ്, ഗ്ലിറ്ററിങ്. മുതതവ്വിറ, ഡെവലപ്മെന്റൽ, അല്ലേ, അത് എപ്പോഴും വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹിയ ലുഗത്തുൻ ഹയ്യ, ഹാദിഹി ലുഗ ലുഗത്തുൻ ഹയ്യ, ലഹു ഹയാത്ത്, അല്ലെ, അതെപ്പോഴും ജീവസുറ്റ. ഹയ്യ എന്ന് വെച്ചാൽ ജീവസുറ്റ ഭാഷയാണ്. മാ അർവഅഹ, മാ അജ്മലഹ, മാ അഹലഹ, നേരത്തെയും പറഞ്ഞു, ലുഗത്തുൽ അറബിയ്യ, എത്ര മനോഹരമായ ഭാഷയാണ് എന്റെ ഭാഷ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആശയം എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഇത് ഹാദിഹി നസ് വഹുന, നസ്സല്ല, ഇത് മന്ദു മന്ദു ഖസീദ, അല്ലെ. ഇനി അതിന്റെ നോക്കൂ, ഇവിടെ ഇതിന്റെ എല്ലാം ആശയങ്ങൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഇത് പദ്യം, ഇത് അതിന്റെ ഗദ്യം, അല്ലെ. ഈ ആശയങ്ങൾ എന്താണ്, നമ്മൾ കഴിഞ്ഞ പ്രശ്നങ്ങളിലൊക്കെ പഠിച്ചതാണ്. ഇത് ഡിസോർഡറിലാണുള്ളത്. ഇപ്പൊ എന്ന് വെച്ചാല് ഈ പദ്യ, ഇത് ഓരോ വരികളുടെയും ആശയമാണ് ഇവിടെ കൊടുത്തുള്ളത്. ഹാദിഹി മായൽ അബയാസ് വലാക്കിൻ ഹാദിഹി ലൈസബി തർത്തീബിൻ, തർത്തീബിലല്ല. അതായത് ഇപ്പൊ നോക്കൂ, അൽ ലുഗൽ അറബിയ്യ ഫസീഹത്തുൻ വഹിയ കൻസുൻ ലിൽ അജിയാലിൽ കാദിമ, ഹാദിഹിൽ ഹാദിഹി നസ് മുനാസിബുൻ ലിബൈത്തിൻ മുഅയ്യൻ. ഇതൊരു കൃത്യമായ എന്താണ് എന്തിന്റെ ഒരു ബൈത്തിന്റെ ആശയമാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ എത്രാമത്തെ ബൈത്ത്, ഇതിലെ ഓർഡറിലല്ല, ഈ ഒന്നാമത്തെ ബൈത്തിന്റെ ആശയമല്ല ഇത്. അപ്പൊ അതെങ്ങനെ കണ്ടെത്തും? അപ്പൊ നിങ്ങൾ നോക്കൂ, അൽ അറബിയ്യ ഫസീഹ വഹിയ കൻസുൻ ലിൽ അജിയാലിൽ കാരിമ, ഇത് ഏത് ബൈത്തിനെ കുറിച്ചാണ്, ഏത് ബൈത്താണ് ഇതിനുമായി മുനാസിബ്, മുനാസിബ് മത മുനാസിബ് യോജിച്ചത്, കേട്ടോ. ഇങ്ങനെ പരീക്ഷയ്ക്ക് ഉണ്ടാവുക. പരീക്ഷയ്ക്ക് ഇതുപോലെ നിങ്ങൾക്ക് ആദ്യം രണ്ടു മൂന്ന് പദ്യങ്ങൾ ഇങ്ങനെ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പദ്യം തരും, അതിന് മൂന്ന് ആശയവും നൽകിയിട്ടുണ്ടാവും. എന്നിട്ട് ആ ഒരു പദ്യത്തിന് അനുയോജ്യമായ ആശയം കണ്ടെത്തി എഴുതാനാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാ വരിക നോക്കൂ. ഇതിൽ കണ്ടെത്താൻ എളുപ്പമാണ്. അല്ലുകൽ അറബിയ്യ ഫസീഹ വഹിയ കൻസുൻ, കെൻസുൻ എന്ന വാക്ക് ഈ പദ്യത്തിൽ എവിടെയോ പറഞ്ഞില്ലേ, എവിടെ പറഞ്ഞതാ, ഇത്രാമത്തെ വരി അല്ലേ. ഇതിൽ 12 ബൈത്ത് ഉണ്ട്. ഇതിലെ 10-ാമത്തെ ബൈത്തിന്റെ അനുയോജ്യമായ ജുംലയാണ് ഇത്, അല്ലേ, നസ്സാണ് ഇത്. അങ്ങനെ ഓരോന്നിന്റെയും ബൈത്ത് നമ്പർ നിങ്ങൾ കണ്ടെത്തണം. അടുത്തത് അലുൽ ഹറകാത്ത് അലൽ അഹ്റഫ് ലബ്തി അഷ്കാലിഹ, അല്ലേ. ലബ്തുൽ അഷ്കാൽ പറഞ്ഞല്ലോ, അഹ്റഫ് ഹറകാത്തുകളൊക്കെ ഞാൻ വെക്കും എവിടെ, ഷക്കില്, അതിന്റെ ഷക്കിലുകൾ കറക്റ്റ് ആക്കാൻ വേണ്ടി. ഏത് ബൈത്താണ് പറയൂ, മാഷാല്ലാ പറയൂ, ഇതല്ലേ. ഫൗക ഹുറൂഫി അൽബുത് കലിമാത്തി, ഇതാണ് വരിക. പിന്നെ അസ്വാത്തുൽ ലുഗൽ അറബിയ്യ ജദ്ദാബ വഹിയ മുതനവ്വിയ, അറബി ഭാഷയുടെ ശബ്ദങ്ങൾ വ്യത്യസ്ത മനോഹരമാണ്. അത് ഫതഹ ലമ്മ കസ്റ ഏതാണ് നിങ്ങൾ പറഞ്ഞതാണ് അല്ലേ, ഫതഹു ലമ്മ സുമ്മൽ, ഇതാണ് വരിക. പിന്നെ അടുത്തത് അഷ്കുറുല്ലാഹ തആല വഹബനി ലുഗൽ അറബിയ്യ, അറബി ഭാഷ നൽകി, ഹദീയായി നൽകി, അള്ളാഹുവിനോട് നന്ദി പറയുന്നു. വളരെ സിമ്പിളാണ്, അത് നേരക്ക് നേരെ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും അല്ലേ. ഇവിടെ നോക്കൂ, ശുക്രൻ, ഇതാണ് വരിക. പിന്നെ ഹിയ ലുഗത്തുൻ, ഹിയ ലുഗത്തുൻ ജമീല തതതവ്വറു മഅ തഖദ്ദുമിൽ ആലം, അറബി ഭാഷ എപ്പോഴും ലോകത്തിന്റെ മുന്നേറ്റത്തോടൊപ്പം, അല്ലെങ്കിൽ ലോകം വികസിക്കുന്നതോടൊപ്പം അറബി ഭാഷയും വികസിക്കുന്നു. ഫതബഖ ഹയ്യ, അതെപ്പോഴും ജീവസുറ്റതായി നിൽക്കുന്നു. അതിനെ പറ്റി വരികയാണ് അല്ലേ, മുതഅല്ലിഖത്തുൻ മുതതവ്വിറത്തുൻ ഹിയ ലുഗത്തുൻ ഹയ്യ. പിന്നെ ഫി ഹാസൂബി ദുറൂസുൻ ദഖിയ റായി അലി തഅല്ലുമുൽ അറബി, അറബി ഭാഷ പഠിക്കാൻ മനോഹരമായ പാഠങ്ങൾ എന്റെ ഹാസൂബിലുണ്ട്. ഫസ്റ്റ് വരി അല്ലേ, തഅല്ലം അല്ല, രണ്ടാമത്തെ വരി.
ഫീഹി അഹില ദുറൂസി ബി അസാലി വദഖിയ. പിന്നെ ഹാദിഹി ലുഗ ഹിയ മീറാസ് ആബായിന, എന്റെ എന്റെ പിതാക്കന്മാരുടെ അനന്തര സ്വത്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഏതാണത്? ക്ലാസ് കേട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഏതാണ്? ഹിയ മീറാസ്. റെഡി. പിന്നെ അല്ലുഗൽ അറബിയ ബിൽ അസ്മാ ഇവൽ, അറബി ഭാഷയിൽ ഹസ്മും ഹർഫും ഇസ്മും ഫേലും ഹർഫൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വരി കണ്ടെത്തുക. ക്ലാസ് കേട്ടും ക്ലാസ് മുഴുവൻ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. മാ അജ്മല വമാ അഹ്ല ലുഗൽ അറബിയ, എത്ര മനോഹരം എത്ര രസകരമായ അറബി ഭാഷ, കുറെ പ്രാവശ്യം വന്നാണ് അല്ലേ. മാ അർവഹ മാ അഹ്ലഹ, അറിയല്ലേ. പിന്നെ ഫിൽ ലുഗൽ അറബിയ ജമീഉൽ ഉലൂമി വൽ ആദാഫ്, അറബി ഭാഷയിൽ എല്ലാ വിജ്ഞാനങ്ങളും സാഹിത്യവും ഉണ്ട്. ഏതാണ്? ലുഗത്തുൽ ഇൽമി വൽ ആദാബ് ലുഗത്തുൽ അറബിയ. ഫഹം നഅ. പിന്നെ അസ്തഖ്ദിമു ഹാസൂബി ലിദിറാസത്തിൽ ലുഗൽ അറബിയ അൽ മഹ്ബൂബ്, അറബി ഭാഷ പഠിക്കാൻ ഞാൻ എൻ്റെ ഹാസൂബ് ഉപയോഗിക്കുന്നു എന്നാണ് അല്ലേ. അതാണ് ഫസ്റ്റ് വരി. അതഅല്ലമു ഫീ ഹാസൂബി ലുഗത്തുൽ അറബിയ. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിൽ ചെയ്യേണ്ട ആക്ടിവിറ്റി. പിന്നെ ഹുനാഖ് അനിഷായർ മൻ ഹുവ ഷായർ ഹുവ ഉലിദ ഖലീൽ ഗസ്ഗൽ ഫി ബഗ്ദാദ്. ഇസ്മുൽ കാമിൽ ഹുവ ഇസ്മുൽ കാമിൽ മാതാ ഖലീൽ ഗസ്ഗൽ. ഇത് തന്നിട്ട് അദ്ദേഹത്തിന്റെ ബയാനാത് ഷഖ്സിയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ബയാനാത് ഷഖ്സി എന്താണെന്നറിയാലോ, കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചതാണ് അല്ലെ. ഇസ്തിമാറ എന്നൊക്കെ പഠിച്ചില്ലേ, ബയോഡാറ്റ. ഐന ഉലിദ, ഉലിദ ഫി ബഗ്ദാദ്, ബഗ്ദാദിൽ അദ്ദേഹം ജനിച്ചു. മറ്റ അല്ലെങ്കിൽ ഫി അൽ അവ്വൽ യനായർ, ഫി അവ്വൽ യനായർ മീൻ ലി സനത്ത് അൽഫി വത്തിസമയത്തും വസിത്തീൻ, 1960 ജനുവരി 1. ഹുവ കാതിബുൻ മഷ്ഹൂറുൻ ഫി അദബിൽ അത്ഫാൽ, അന്നഹു മഷ്ഹൂർ, ഹി ഈസ് ഫേമസ് അല്ലേ ഫി അദബിൽ അത്ഫാൽ, കുട്ടികളുടെ സാഹിത്യത്തിൽ അദ്ദേഹം പ്രസിദ്ധനാണ്. അപ്പോ അന്നഹു കാതിബു മഷ്ഹൂർ ഫി അദബിൽ അത്ഫാൽ, മൻ ഹുവ كاتب مشهور في ادب الاطفال. كتب عشرات الاغاني, അദ്ദേഹം ഒരുപാട് പാട്ടുകൾ എഴുതി. والمسرحيات الدراما وافلام الرسوم المتحركه للاطفال. افلام الرسوم المتحركه ماذا؟ كارتون فيلمുകൾ ട്ടോ. افلام فيلم جمع افلام, الرسوم المتحركه كارتون للاطفال, കുട്ടികൾക്കുള്ള കാർട്ടൂൺ ഫിലിമുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. حصل على جوائز كثيره, ഹസല അല അദ്ദേഹം അദ്ദേഹത്തിന് അവാർഡുകൾ കിട്ടി. ലി അഅ്മാലിഹിൽ അദബിയ്യ ലിൽ അത്ഫാൽ, കുട്ടികൾക്ക് വേണ്ടി സാഹിത്യ രചനകൾ നടത്തിയതിന്. തുർജിമത്ത് അഅ്മാലുഹു ലിൽ ലുഗൽ അൻജലിസിയ, അദ്ദേഹത്തിന്റെ അഅ്മാൽ അദ്ദേഹത്തിന്റെ വർക്കുകൾ തുർജിമത്ത് ട്രാൻസ്ലേറ്റഡ് ഇലൽ ലുഗൽ ഇൻജലിസിയ, ഇംഗ്ലീഷ് ഭാഷയിലേക്ക്. വൽ അൽമാനിയ, അൽമാനിയ ജർമ്മൻ ഭാഷ ട്ടോ. വൽ ഇത്താലിയ, ഇറ്റാലിയൻ ഭാഷ. വൽ കുർദിയ, കുർദ് ഭാഷ. വൽ ഫാരിസിയ, പാർസി ഭാഷ ട്ടോ. ഇത്തരം ഭാഷകളിലേക്കൊക്കെ അദ്ദേഹത്തിന്റെ അഅ്മാലുകൾ തുർജിമത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഫഹം നഅം. വഹുനാക് നശാത്തുൻ ആഖർ നുൻഷിദുൽ അബിയാത്തിൽ അതിയ വനഖ്താർ മിൻഹൽ അബിയാത് അനിൽ ലുഗൽ അറബിയ. ഹുനാക് ബഅദുൽ അബിയാത് അനിൽ ലുഗൽ അറബിയ وبعض الابيات عن اللغه عن الموضوعات الاخرى. ഇവിടെ കുറെ കുറച്ച് പദ്യങ്ങൾ അറബി ഭാഷയെക്കുറിച്ചാണ്, കുറച്ച് വേറെ വിഷയങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അത് നിങ്ങൾ അറബി ഭാഷയെക്കുറിച്ചുള്ള അതുകൾ കണ്ടെത്തണം, അറബി ഭാഷയെക്കുറിച്ചിട്ടുള്ള ബൈത്തുകൾ കണ്ടെത്തണം. ലുഗത്തുൽ ജമാലി കഅന്നമ നഫ നഫഹാതുഹ ലിൽ ആഷിഖീന മിനസ്സമാഇ ഹാദിയ. ലുഗത്തുൽ ജമാൽ കഅന്നമ നഫഹാതുഹ, ലുഗത്തുൽ ജമാൽ, ലുഗത്തുൽ ജമാൽ ഭാഷയുടെ അല്ലെങ്കിൽ ജമാൽ, ലുഗത്തുൽ ജമാൽ സൗന്ദര്യത്തിന്റെ ഭാഷ. കഅന്നമ നഫഹാതുഹ, അതിന്റെ മണം. ലിൽ ആഷിഖീന, കാമുകന്മാർക്ക് അല്ലെങ്കിൽ അതിന് ഇഷ്ടപ്പെടുന്നവർക്ക്. മനസ്സമായ, ആകാശത്തു നിന്നുള്ള ഹദിയ, ഒരു സമ്മാനമാണ് അല്ലേ. അനഹ അല്ലുഗൽ അറബിയ ഹിയ ലുഗത്തുൽ ജമാൽ ഫഹാദിഹിൽ ബൈത് അനിൽ ലുഗൽ അറബിയ. ഈ ബൈത്ത് അറബി ഭാഷയെ കുറിച്ച് തന്നെയാണ്. അപ്പൊ ഇത് പെടും അല്ലേ. പിന്നെ നോക്കൂ, ഇദാമാ കുന്ത ദാഖൽ ബിൻ ഖനൂഇൻ,
ഇരാമാ കുൻതദാക്കൽ, നിങ്ങൾക്ക് നീയൊരു തൃപ്തിപ്പെടുന്ന ഹൃദയമുള്ള ആളാണെങ്കിൽ ഫ അന്ത വ മാലിക് ദുനിയ സവാവും, നീയും ഈ ലോകം മൊത്തം കൈവശം വെച്ചിരിക്കുന്നവനും സവാ ആണ് അല്ലെ. ഇത് വേറൊരു വിഷയത്തെ കുറിച്ചാണ്. ഹദീഹിൽ ബൈത് ലൈസ അനിൽ ലുഗൽ അറബിയ കുംലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല, അധ്യാപകന് വേണ്ടി നിങ്ങൾ എഴുന്നേൽക്കണം, അയാൾക്ക് ആദരവ് കൊടുക്കണം. കദൽ മുഅല്ലിമ അയ്യകൂൻ റസൂല, മുഅല്ലിം ആരാണ്? ഒരു റസൂലാകാൻ, റസൂലാകുന്നിടത്തോളം കാര്യങ്ങൾ എത്തിയിട്ടുണ്ടതാണ് കേട്ടോ. റസൂലാണ് ശരിക്കും അത്. അനിൽ മുഅല്ലിം, ഹദീഹിൽ അബിയാദ് അനിൽ മുഅല്ലിം. പിന്നെ ലുഗത്തി ഹയ്യാക റഹ്മാൻ, എന്റെ ഭാഷ ഹയ്യാക റഹ്മാൻ, അള്ളാഹു നിന്നെ അഭിവാദ്യം ചെയ്തിരിക്കും റഹ്മാൻ. വബി ലഫ്ദിക ജഅൽ ഖുർആൻ, നിന്റെ വാക്കുകൾ കൊണ്ട് ഖുർആൻ വന്നിരിക്കുന്നു. യഹ്ദൂക സദാദും വബയാൻ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് സദാദും വബയാൻ, ശരിയാക്കുക, വബയാൻ അതുപോലെ വിശദീകരണം നൽകുക. വഹുദൻ, നന്മ സന്മാർഗം, ലിന്നാസ് ജനങ്ങൾക്ക് ഒത്തുബിയാൻ വിശദീകരണം അല്ലെ. അപ്പോ ഇതും അനിലുകൾ അറബിയ, അറബി ഭാഷയെ കുറിച്ചാണ്. അപ്പോ ആദ്യത്തെയും ഈ അവസാനത്തെയും ബൈത്താണെന്ത്? അനി അല്ലുകൾ അറബിയ ഫയം, അതുകൂടെ എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഇതോടുകൂടി അൽ വഹ്ദത്തുൽ ഊല കദ്ഥമ്മത്, ഒന്നാമത്തെ യൂണിറ്റ് നമ്മുടെ ക്ലാസ് പൂർത്തിയായിരിക്കുന്നു. അപ്പോ നിങ്ങൾ ഇനിയും ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും ഈ ചാനലിൽ തന്നെ ക്ലാസ്സുകൾ ഉണ്ടാകും. സ്ഥിരമായി കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.